വർഗീസിനെ കൊണ്ടുവന്ന് അവരൊരു പ്ലാൻ ചെയ്ത ഒരു സ്ഥലത്ത്, അതായത് രണ്ടും മൂന്ന് വശം ചെറിയ ചെറിയ പാറയും ഇടയ്ക്ക് ഒരു മണ്ണുമായിട്ടുള്ള ഭാഗത്ത് കൊണ്ടിരുത്തി ഇരുത്താൻ പറഞ്ഞു. അവിടെ കൊണ്ടിരുത്തി ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. ഷൂട്ട് ചെയ്യാൻ പറഞ്ഞ ഞാൻ അടുത്തോട്ട് ചെന്ന് ബാംഗാറിലെ ഇടത്തെ ചെസ്റ്റിന് തന്നെ, കാരണം ഹാർട്ട് അടിക്കുന്ന ഇടത്ത് വശമാണെന്ന് എൻ്റെ അറിവ്, ട്രിഗറെ വലിച്ചുകൊണ്ട് തന്നെ ഒരു ശബ്ദം ഉണ്ടാക്കി ട്രിഗർ പ്രസ് ചെയ്യുകയും ചെയ്തു. മാവ വായിക്കുന്ന സന്താപോ അത് വിപ്ലവം ചെയ്യിക്കട്ടെ. ഇത്രയും പറഞ്ഞ് അദ്ദേഹം മരിച്ചു. ഞാൻ തോക്ക് അവിടെ വെച്ചിട്ട് ഓടിച്ചിരുന്ന കയ്യിലെ സ്ലിംഗ് അഴിച്ച് കണ്ണിലെ കെട്ടിവിടുത്തു. അദ്ദേഹം ഒന്ന് മൂരി നൂന്ന് മരിച്ചു. രാമചന്ദ്രൻ നായരുടെ ഈ വെളിപ്പെടുത്തൽ മലയാളി മറന്നിട്ടുണ്ടാകില്ല. രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുകുലുക്കിയ വെളിപ്പെടുത്തലായിരുന്നു അത്. സമാന്തര മുന്നേറ്റങ്ങളുടെ കടക്കിൽ ഭരണകൂടം വെച്ച കത്തിയിലെ ചോര മലയാളിയുടെ മുഖത്തേക്ക് തെറിപ്പിച്ച വെളിപ്പെടുത്തൽ. വർഗീസ് കൊല്ലപ്പെട്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം ലക്ഷ്മണ എന്ന മുൻ പോലീസ് ഉദ്യോഗസ്ഥനെ തുറുങ്കിലെത്തിക്കാൻ പോന്നതായിരുന്നു ആ വെളിപ്പെടുത്തൽ. അറസ്റ്റിലായ വർഗീസിനെ എന്തിനു വെടിവെച്ചു കൊന്നു എന്ന ചോദ്യത്തിന് ഭരണകൂടമാണ് മറുപടി പറയേണ്ടത്. പക്ഷേ വർഗീസിന് മേൽ ആരോപിതമായ കുറ്റങ്ങളിൽ പ്രധാനപ്പെട്ടവ ഇവയായിരുന്നു: പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം, തിരുനെല്ലി തൃശ്ശിലേരി ആക്രമണം, ചേക്കുവിന്റെ വധം. പുൽപ്പള്ളിയിലെ വയർലെസ് ഓപ്പറേറ്ററെ നക്സലേറ്റുകൾ സംഘം ചേർന്ന് വെട്ടിക്കൊന്നു. തൃശ്ശിലേരിയിലെ അടികയെ വെടിവെച്ചത് എ വാസു എന്ന ഗ്രോ വാസു. ചേക്കു എന്ന കച്ചവടക്കാരനെ വെടിവെച്ച് കൊന്നത് സഖാവ് വർഗീസ്. ഇതാണ് നാളിതുവരെ നമ്മൾ കേട്ട ചരിത്രം. ചേക്കിനെ കൊന്നത് വർഗീസ്. വർഗീസ് തന്നെ വെടിവെച്ചത്. ആ ദിവസത്തേക്കൊന്ന് തിരികെ പോകാം. ചുവപ്പിന് ചുവപ്പ് പോരെന്ന് തിരിച്ചറിഞ്ഞ കോഴിക്കോടൻ സഖാക്കളും വർഗീസിന്റെ സംഘവും ചേർന്ന് തിരുനെല്ലി തൃശ്ശിലേരി ആക്രമണത്തിന് തിരഞ്ഞെടുത്തത് 1970 ഫെബ്രുവരി 2 വർഗീസ് ആയിരുന്നു ഗ്രൂപ്പ് ക്യാപ്റ്റൻ. ഗ്രോവാസുവിൻ്റെയും വെള്ളത്തോൽ സ്റ്റീഫന്റെയും കീഴിൽ 2 അവർ പിരിഞ്ഞു. പദ്ധതി പ്രകാരം സംഘം ജന്മിയായ അടികയെ വധിച്ചു. ഗ്രോവാസുവായിരുന്നു വധം നടപ്പാക്കിയത്. ആ കേസിൽ പിൽക്കാലത്ത് ഗ്രോവാസു ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. പദ്ധതി പ്രകാരമുള്ള മറ്റിടങ്ങളിൽ പോയ ശേഷം സംഘം ചേക്കുവിന്റെ വീട്ടിലെത്തി. ഇതായിരുന്നു ചേക്കു എന്ന ജന്മിയുടെ കടയോടുകൂടിയ വീട്. ഈ വീട്ടിലേക്കാണ് ആ രാത്രി ചേക്കുവിനെ തേടി വർഗീസ് സംഘവും എത്തിയത്. ചേക്കുവിൻ്റെ വീട്ടിലാണ്. ചേക്കുവിൻ്റെ വീട്ടിലും വാസത്തിൽ തിരഞ്ഞെടുപ്പം ചേക്കുവിനെ കണ്ടിട്ടില്ല. പക്ഷേ സഹവർഗീസ് അയാളെ കണ്ടുപിടിച്ചു. വളരെ സമർത്ഥമായിട്ട് തന്നെ അയാളെ വധിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ വിവശായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പരിഗണിക്കാൻ ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. ശരിയായാലും തെറ്റായാലും ചേക്കുവധത്തിന്റെ കേസ് ഡയറി പ്രകാരം പ്രധാന സാക്ഷി അന്ന് 18 മാത്രം പ്രായമുണ്ടായിരുന്ന ചേക്കുവിന്റെ ഭാര്യ ആസിയ ആയിരുന്നു. ഒരു വൈക്കോല് മേഞ്ഞ കടയായിരുന്നു. അറ്റത്തേക്ക് കയറാൻ വേണ്ടി ഒരു മരത്തിന്റെ കോണി ഉണ്ട്. ആ കോണിയും കൂടി കയറുമ്പോൾ ഇയാള് ബോധം കെട്ടുപോയിരുന്നു തന്നെ. പിന്നെ പിടിച്ച് അപ്പോഴത്തേക്ക് ഇവർ പാരയുണ്ട്, ബാക്ക് കുത്തി പൊളിച്ചിട്ട് അകത്ത് കടന്ന് ഇയാൾ പിടിച്ചിട്ട് ഒന്നും ചെയ്യരുതെന്ന് പറയുമ്പോൾ ഇല്ല, ഞങ്ങളൊന്നും ചെയ്യില്ല, ഒരു കാര്യം പറയാനാണ്. അങ്ങനെ തൊട്ടന്നെ കുളിമുറിയാണ് ഈ അടുക്കള വാര് കഴിഞ്ഞാൽ. അന്നേരത്തെ കാലം അത് അലകൊണ്ടുണ്ടാക്കിയ കുളിമുറിയാണ്. മുള ചീന്തിയിട്ട് ആ കുളിമുറി നടുക്കൊരു കല്ലുണ്ട്, ആ കല്ലുമ്മലിരുത്തിയിട്ട് ഷെട്ടർ ഇട്ടിരുന്നു രാത്രി. അതിങ്ങനെ പൊക്കിയിട്ട് അടുത്തുന്ന വടി ഒരു തോക്ക്, വലിയൊരു കോയലുള്ള തോക്ക് ഭാര്യേൻ്റെ നെഞ്ഞത്തുണ്ട്. അത് വർഗീസെന്ന ഞാൻ കേട്ടിടത്തോളം പറഞ്ഞത്. ഇത്രയും ഇന്നോളം നാടറിഞ്ഞ കഥ. ഇവിടെ ചേക്കുവിൻ്റെ നെഞ്ചിലേക്ക് വെടിയുതിർക്കുന്നത് സഖാവ് വർഗീസാണ്. ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു കഥയാണ് അടുത്തിടെ പുറത്തിറങ്ങിയ നക്സലിസത്തിൻ്റെ കുതിപ്പും കിതപ്പും എന്ന പുസ്തകം പറയുന്നത്.
സെബാസ്റ്റ്യൻ ജോസഫ് എഴുതിയ പുസ്തകത്തിൽ ചേക്കു വധത്തെക്കുറിച്ച് ഗ്രോവാസുവിനെ ഉദ്ധരിക്കുന്നത് ഇങ്ങനെ: ഒടുവിൽ ഞാൻ ചേക്കുവിന്റെ നെഞ്ചിലേക്ക് വെടിയുതിർത്തു. ചേക്കുവിന്റെ ഭാര്യ ആസ്യ ഇതെല്ലാം നോക്കി മുറ്റത്തുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തേക്കിറക്കുമ്പോൾ ചേക്കുവിനെ ഭയപ്പെടുത്തുന്നതിന് വർഗീസും റിവോൾവർ ചൂണ്ടിയിരുന്നു. ഇതെല്ലാം കണ്ടു നിന്ന ആസ്യയ്ക്ക് ചേക്കുവിന് നേരെ വെടിവെച്ചത് വർഗീസ് തന്നെയാണ് എന്ന് തോന്നുക സ്വാഭാവികം മാത്രം. അടുത്തടുത്ത് രണ്ട് തൂക്കുമായി നിൽക്കുമ്പോൾ ഏതിൽ നിന്നാണ് വെടി പൊട്ടിയതെന്ന് കണ്ടു നിൽക്കുന്ന ഒരാൾക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. വളരെ വിഷമിച്ചാണ് ചേക്കുവധം ഞാൻ നടത്തിയത്. പ്രതിഷേധമൊന്നും പുറത്തു കാണിക്കാതെ ക്യാപ്റ്റൻ്റെ ഉത്തരവ് ഞാൻ അനുസരിച്ചെന്ന് മാത്രം. വെടിയേറ്റ് ചേക്കു മുറ്റത്ത് വീണു. അപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോരുകയും ചെയ്തു. വാസുവേട്ടൻ ശരിക്കും രണ്ട് കൊലപാതകം നടത്തുകയും ആ കാര്യം പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ പോലീസ് ഈ വർഗീസിനെ കൊലപ്പെടുത്തിയതിനൊരു ന്യായീകരണം ആവശ്യമായിരുന്നതിനാൽ അത് വർഗീസിൻ്റെ മേലേക്ക് അടിച്ചേൽപ്പിച്ചു, വാസുവേട്ടനെ ഒഴിവാക്കുകയും ചെയ്തു. രണ്ടുപേരെയും കൊന്നത് വാസുവേട്ടനാണ്, അത് ഞങ്ങൾ അറിഞ്ഞു. അവർ പറഞ്ഞുകൊണ്ട് എനിക്കറിയാൻ സാധിച്ചു. വർഗീസ് അങ്ങനെ നേതൃത്വത്തിലുണ്ടെങ്കിൽ കൊല്ലാനൊന്നും ഉള്ള ധൈര്യം ആ വർഗീസിനുണ്ടായില്ല. കൊന്ന മുഴുവൻ വാസുവേട്ടനാണ്. ഒടുവിൽ ഈ സംശയവുമായി ഞങ്ങൾ ഗ്രോവാസു എന്ന ജീവിച്ചിരിക്കുന്ന വിപ്ലവ ചരിത്രത്തിനരികിൽ തന്നെ എത്തി. ഒരാളെ കൊന്നാൽ ഈ രാജ്യത്തെ നിയമം അയാൾക്ക് തൂക്കുമരണം ഇല്ല. അങ്ങനെ രണ്ടാളെ ആ പണിയെടുത്തിട്ട് പിന്നെ രണ്ടാളെ തൂക്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിശൂന്യതൊന്നും ഞങ്ങൾക്കില്ല. ഇത്രയും അതിനെ സംബന്ധിച്ചിട്ട് എനിക്ക് പറയാം. നക്സലൈറ്റുകൾ ഒരിക്കലും ചെയ്തികളുടെ ഉത്തരവാദിത്വം വ്യക്തികളുടെ തലയിൽ കെട്ടിവെച്ച് തടിതപ്പാറില്ല. ചെയ്തതിനെല്ലാം പങ്കെടുത്തവർക്കെല്ലാം കൂട്ടുത്തരവാദിത്വം. അതുകൊണ്ട് തന്നെ രണ്ടാം സിദ്ധാന്തം ശരിയാണെങ്കിലും ഗ്രോവാസു എന്ന വാസുവേട്ടൻ്റെ നേരെയല്ല വിരലുയർത്തേണ്ടത്. വർഗീസിനെ അന്നേ കൊന്നു, രാമചന്ദ്രൻ നായരും ഇന്നില്ല. വർഗീസ് വധക്കേസിൽ വർഗീസിനെ വെടിവെച്ച രാമചന്ദ്രൻ നായർ ഒന്നാം പ്രതിയും ഉത്തരവിട്ട ലക്ഷ്മണ രണ്ടാം പ്രതിയുമാണ്. ചേക്കുവിനെ കൊന്നത് താനാണെന്ന് ഗ്രോവാസു അന്നേ പോലീസിൽ പറഞ്ഞിരുന്നു എന്നുകൂടി പറയുമ്പോൾ ഒരു ചോദ്യം പ്രസക്തമാകുന്നു: പിന്നെ വർഗീസിനെ കൊന്നതെന്തിന്? വർഗീസിൻ്റെ വധത്തിനെ ന്യായീകരിക്കാൻ പോലീസിന് ഒരു ജസ്റ്റിഫിക്കേഷൻ വേണമായിരുന്നു. അതായിരുന്നു വർഗീസ് ചേക്കുവിനെ കൊന്നുവെന്ന് പോലീസ് രേഖപ്പെടുത്താൻ കാരണം. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ എഴുതി വിടുന്നില്ലെന്നും ഒരു കഥയില്ലെന്നില്ലോ രാജ്യത്ത് മുഴുവൻ അറിയാം. വർഗീസിനെ പിടിച്ച് ആ രാജ്യം മുഴുവൻ കൊണ്ടുനടന്നിട്ട് ആണ് കൊണ്ടുപോയിട്ട് വെടിവെച്ചത്. അത് പിന്നെ ഏറ്റുമുട്ടലിലാണെന്ന് അവർ പറഞ്ഞല്ലോ. അവർക്ക് തൂക്കൊപ്പിക്കണം പോലീസിന്. അവരൊന്ന് പിന്നെ എന്തായാലും വർഗീസിന് കൊടുത്തു, ഒന്ന് എനിക്കും തന്നു. തൂക്കമൊപ്പിച്ച് തുടച്ചു നീക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടത് ഭരണയന്ത്രമാണെങ്കിൽ വർഗീസ് പാറയിൽ ചോര പുരണ്ടതിൽ പിന്നെന്തത്ഭുതം. ഈ പറഞ്ഞ കഥയാണ് ശരിയെങ്കിൽ വർഗീസ് വധം തലയിൽ കെട്ടിവെച്ച് കൊടുക്കപ്പെട്ട ചേക്കുവധത്തിൻ്റെ കൂടി പേരിലായിരുന്നു. ചില മാധ്യമങ്ങൾക്ക് അയാൾ കൊള്ളത്തലവനായതും ആരോ എഴുതിയ തിരക്കഥയുടെ ഭാഗമാകാം. പക്ഷേ ഇതെല്ലാം ഭരണകൂടത്തിൻ്റെ ഒത്താശയോടെ ചെയ്തപ്പോൾ മുഖ്യ സംഘാടകന് പോലീസിൽ ഉന്നത പദവിയിൽ സുഖജീവിതം. ഒടുക്കം ശിക്ഷിക്കപ്പെട്ടപ്പോഴും പ്രായാധിക്യത്തിന്റെ പേരിൽ മൂന്നാം വർഷം ഇളവ് ചെയ്തു കൊടുക്കപ്പെട്ട ജീവപര്യന്തം. വർഗീസിന്റെ തലയിലെ ചാർജ്ഷീറ്റിന്റെ കനം കുറയ്ക്കലല്ല ഞങ്ങളുടെ ലക്ഷ്യം. അത് വർഗീസ് പോലും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ഒരു മുന്നേറ്റത്തിനെതിരെ നിൽക്കുമ്പോൾ സിസ്റ്റം വസ്തുതകളെ എങ്ങനെയെല്ലാം വളച്ചൊടിക്കും എന്ന് കാണിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. അല്ലെങ്കിലും കേരളം ഇത്തരം കളികൾ കണ്ടുപഠിച്ചത് വർഗീസ് വധക്കേസിൽ നിന്ന് തന്നെയാണല്ലോ. ശക്തമായ വിഷയങ്ങളാണ് മലബാർ മാനൽ കണ്ടെത്തി അവതരിപ്പിക്കുന്നത്. ഇതേക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുക്കുന്നു, വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.